നമസ്കാരം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫ് തേഞ്ഞൊട്ടി എന്ന് പറഞ്ഞാൽ മതി. കാര്യം വലിയ മോഹന വാഗ്ദാനങ്ങളുമായിട്ടാണ് കേരള കോൺഗ്രസ് പിളർന്നതിന് ശേഷം ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്കും പി ജെ ജോസഫ് വലതുപക്ഷത്തിനൊപ്പം നിലനിന്നത്, അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം നിലനിന്നത്. അവരുടെ പ്രതീക്ഷ കഴിഞ്ഞ തവണയൊക്കെ യു ഡി എഫ് പരിഗണിച്ചതുപോലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വലിയ പരിഗണന കിട്ടുമെന്ന് അവർ വെറുതെ ദിവാസ്വപ്നം കണ്ടു. പക്ഷേ അടപടലം തേഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു, ജോസ് കെ മാണി പോയതാണ് മുന്നണിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയിരിക്കുന്നത്, ജോസഫിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അത് പാലാ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, ഇതെല്ലാം നിലവിലിപ്പോൾ ഇടതുപക്ഷം പിടിച്ചടക്കിയിരിക്കുകയാണ്. പോരാത്തതിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും, അതിന് ജോസ് കെ മാണി പക്ഷത്തിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും ഇടതുപക്ഷം വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞാൽ മതി. അതായത് ജോസഫിന് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ കേവലം 2 സീറ്റ് മാത്രമേ കൊടുക്കൂ എന്നുള്ളതാണ് യു ഡി എഫിന്റെ നിലപാട്. അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നിലപാടാണ്. ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇത് സംബന്ധിച്ചുള്ള സൂചന നൽകിയത്. 5 സീറ്റുകളിൽ മത്സരിക്കാൻ നിലവിൽ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ഔദ്യോഗികമായി പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ നിലപാടായിട്ട് വേണം കാണാൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ജോസഫ് പക്ഷത്തിന് കേവലം 2 സീറ്റ് കിട്ടിയാൽ ഒന്നിനും ഉപയോഗം വരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് കഴിഞ്ഞ തവണ കോട്ടയം ജില്ലയിൽ മാത്രം 6 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത്. 6 സീറ്റുകളിൽ ജോസ് കെ മാണി പക്ഷം പോയതോടുകൂടി ആ മേഖലകളിലൊന്നും ജോസഫ് പക്ഷത്തിന് വലിയ സ്വാധീനമില്ല എന്നുള്ളതാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ. യു ഡി എഫ് അങ്ങനെ വിലയിരുത്തുന്നതിലും യാഥാർത്ഥ്യമുണ്ട്. ജോസഫ് പക്ഷത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി കാണിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നേതൃത്വത്തിന് അദ്ദേഹത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. ഇപ്പോൾ ജോസഫ് ഒരു ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തിൽ കുറെയേറെ മുതിർന്ന നേതാക്കന്മാർ സീറ്റ് മോഹിച്ചാണ് ജോസഫ് പക്ഷത്തോടൊപ്പം യു ഡി എഫിലേക്ക് ചേക്കേറിയത്. പക്ഷേ ഇപ്പോ ജോസഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ നേതാക്കന്മാരെയൊക്കെ എന്ത് ചെയ്യുമെന്നുള്ള ആശയക്കുഴപ്പത്തിലാണ്. പോരാത്തതിന് അദ്ദേഹത്തിന് ഇപ്പോൾ കോവിഡും കൂടി ബാധിച്ച് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഇപ്പോൾ സീറ്റ് ചർച്ച നടക്കുന്നില്ല. കോൺഗ്രസ് സ്വമേധയാ തീരുമാനമെടുക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. 12 സീറ്റ് വേണമെന്നുള്ള അവകാശവാദം ജോസഫ് ഉന്നയിച്ചെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ നിന്നാ മതി എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. അപ്പോ കിട്ടുന്നതും വാങ്ങിച്ച് ഒതുങ്ങിക്കൂടാവുന്ന ഒരു സാഹചര്യമാണ് ജോസഫിന്റെ മുന്നിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ കോട്ടയം ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം 9 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിലിപ്പോൾ ചങ്ങനാശ്ശേരിയും കടുത്തുരുത്തിയും മാത്രം ജോസഫ് പക്ഷത്തിന് കൊടുത്താൽ മതി എന്നുള്ളതാണ് യു ഡി എഫ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. കൂടുതൽ അദ്ദേഹം പിടിവാശി നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ ഒഴിവാക്കുക, അവഗണിക്കുക എന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകാനാണ് സാധ്യത. ഈ ജോസ് കെ മാണി പക്ഷത്തിനുണ്ടായിരുന്ന അത്രത്തോളം സ്വാധീനം ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മണ്ഡലത്തിലും പോരാത്തതിന് ഇടുക്കിയിലുള്ള ഒരു സ്വാധീനം ജോസഫിന് കോട്ടയം ജില്ലയിൽ ഇല്ല എന്ന് യു ഡി എഫ് നേതൃത്വം വിലയിരുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കോട്ടയം ജില്ലയിലെ കോട്ടയം മണ്ഡലം, പുതുപ്പള്ളി, വൈക്കം, ഏറ്റുമാനൂർ, കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ നിലവിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഇരിക്കൂറിൽ മത്സരിച്ചുകൊണ്ടിരുന്ന കെ സി ജോസഫിനെ ഏറ്റുമാനൂരിൽ പ്രാഥമികമായി പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പി ജെ ജോസഫിന് അപ്രതീക്ഷിതമായി കിട്ടിയ പണി അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇത്രത്തോളം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു ജില്ലയാണ് പി ജെ ജോസഫ് കോട്ടയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പാലാ സീറ്റിലായിരുന്നു ഏറ്റവും വലിയ തർക്കം ഉടലെടുത്തത്. പാലാ സീറ്റിൽ മാണി സി കാപ്പൻ യു ഡി എഫിൽ എത്തിയതോടുകൂടി പാലാ സീറ്റ് ഇത്തവണ ജോസഫ് പക്ഷത്തിന് യു ഡി എഫ് നൽകില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പാലയിൽ മാണി സി കാപ്പൻ മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് വേണ്ട, അവിടെ മാണി സി കാപ്പനെ പിന്തുണയ്ക്കാമെന്ന് ജോസഫ് അറിയിച്ചിരുന്നു. ബാക്കി 5 സീറ്റുകളിലാണ് അദ്ദേഹം ആവശ്യം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ 5 സീറ്റ് തരാൻ കഴിയത്തില്ല എന്ന നിലപാടാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചിട്ട് വേണമെങ്കിൽ പൂഞ്ഞാർ കൂടി കൊടുക്കാമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ നഷ്ടം പി ജെ ജോസഫിനാണ്. രാഷ്ട്രീയ ഭാവി എങ്ങോട്ടെന്ന് ചോദിച്ചാൽ ശൂന്യതയിലേക്കാണ് ഇപ്പോൾ പി ജെ ജോസഫ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 2 ചിഹ്നം നഷ്ടമായി, പാർട്ടിയുടെ പേര് നഷ്ടമായി, പാർട്ടി പിളർന്ന് കുറച്ച് നേതാക്കന്മാരെയും വിശാല കോൺഗ്രസ് ഐക്യമെന്ന നിലപാട് മുന്നോട്ട് വെച്ച് കുറെയേറെ നേതാക്കന്മാരെ അദ്ദേഹം ബലവീശി പിടിച്ചുകൊണ്ടുവന്നു.
ഇവരെല്ലാം ഇപ്പോ എവിടെ കൊണ്ടുപോയി അക്കോമഡേറ്റ് ചെയ്യും ഏറ്റവും കുറഞ്ഞാൽ 8 സീറ്റ് എങ്ങാനും കിട്ടിയാലായി എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുഡിഎഫിന്റെ പോക്ക് അവർ ഒരു കാരണവശാലും പിജെ ജോസഫിന്റെ പിടിവാശിക്ക് അയഞ്ഞു കൊടുക്കേണ്ടതില്ല എന്ന നിലപാട് കോൺഗ്രസ്സിൽ പൊതുവേ ഒരു വികാരമായി ഉയർന്നു വന്നിട്ടുണ്ട് ആ നിലയ്ക്ക് നോക്കിയാണെങ്കിൽ ജോസഫിനെ കിട്ടുന്നതും വാങ്ങിച്ച് ഒതുങ്ങിക്കൂടേണ്ട ഗതികേട് വരും ഒരുപക്ഷെ 2016 ലെ കേരള കോൺഗ്രസ് പിളർന്നതിനു ശേഷം ജോസ് ജോസഫ് പക്ഷമായതിനു ശേഷം വരുന്ന 2021 തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ പിജെ ജോസഫിന്റെ രാഷ്ട്രീയ ഭാവിയെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന ആശങ്ക ഉടലെടുത്തിട്ടുണ്ട് കേരള കോൺഗ്രസ്സിന്റെ ഒരു പ്രബല വിഭാഗം എന്ന് അവകാശപ്പെടാമെങ്കിൽ പോലും അവർക്ക് ചിഹ്നമില്ല പാർട്ടിയില്ല ആകെ കിട്ടിയ ഒരു ചിഹ്നം എന്ന് പറയുന്നത് ചെണ്ടയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരല്ല ആ ചെണ്ടയിൽ കയറിയിരുന്ന് താളം പിടിച്ച് കളിക്കുക ജോസഫ് പറയുന്നത് ഒന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല ഈ പോരാത്തതിന് കോവിഡും കൂടി ബാധിച്ച അദ്ദേഹം ഇപ്പോൾ ആശങ്കയോട് കൂടിയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ നഷ്ടക്കണക്കുകൾ നിരത്താൻ മാത്രമാണ് ജോസഫിന് ഇപ്പോൾ അവസരമൊരുങ്ങുന്നത് ജോസ് കെ മാണിയുമായി അടിച്ചു പിരിഞ്ഞ് അദ്ദേഹം അവരുമായി പിളർന്ന് ജോസ് പക്ഷം ഇടതുപക്ഷത്തിനോടൊപ്പം ചേരുകയും ജോസഫ് പക്ഷം വലതുപക്ഷ മുന്നണിയിൽ കയറിയതിനു ശേഷം വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അരനൂറ്റാണ്ടോടടുക്കുന്ന രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പടിയിറക്കമായി ഈ തെരഞ്ഞെടുപ്പ് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഘട്ടത്തിലോടെത്തിയപ്പോൾ ജോസഫിനെ ഒരു തരത്തിലും പിന്താങ്ങണ്ട എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു പോരുന്നത് ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനമല്ല എന്ന് ജോസഫ് പക്ഷം വിലയിരുത്തുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചതെന്നും ഇവർ വിലയിരുത്തുന്ന സാഹചര്യത്തിൽ ജോസഫിന് കിട്ടുന്നതും കൊണ്ട് ഒതുങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും.